അടുത്തതായി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലൈറ്റ് മ്യൂസിക് റൗണ്ടിൽ ഒലിവിയ കെ മാണി. ശിശിരസന്ധ്യാരാഗം ചാർത്തിയ
കോഴിക്കോടാണ് ഏറ്റവും നല്ല മനുഷ്യരുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോടിന് വേണ്ടി ഒലിവിയ കെ മാണി നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഈ പാട്ട് സാധാരണ ഈ രീതിയിലാണോ പാടാറുള്ളത്? ലൈറ്റ് മ്യൂസിക് സാധാരണ ഇങ്ങനെ നിന്നാണോ പാടുന്നത്? ശകുന്തള ഇങ്ങനെ നല്ല പേടിയുണ്ട്. ആരെ? സെന്തിലിനെ? എന്തോ ആണോ? അത് അത് കൂട്ടുകാരെയാണോ പേടി? ഇവിടെ ഉള്ള സ്റ്റുഡിയോ ഇതിനകത്തുള്ളവരെയാണോ പേടി? അതൊരു ജഡ്ജ് ചെയ്യുന്നവരെയാണോ അതോ കൂട്ടുകാരികളാണോ? ഞാൻ പൊതുവേ സ്റ്റേജ് ഫിയറിൻ്റെ ഒരു ആണോ? ഇല്ല, ജസ്റ്റ് ഞാൻ വെറുതെ ചോദിച്ചതുള്ളൂ. ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പാട്ടിനെ ബാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ കുറച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചിഹ്നം ഒന്ന് അപ്പ് ചെയ്ത് കുറച്ച് ഒരു ഐ കോൺടാക്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒത്തിരി മുകളിലേക്ക് പോകുന്ന വോയിസ് അല്ലേ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതൊരു ബേസിക് ടോൺ ആണോ? എങ്കിലേ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചുകൂടെ ഒന്ന് പിച്ച് ഒന്ന് കൂട്ടിപ്പാടായിരുന്നു. മീൻസ് ഒരു ഒരു ഹാഫ് നോട്ടോ ഒരു ഫുൾ നോട്ട് കയറ്റിയാലും കുറച്ചുകൂടെ, ബിക്കോസ് ആദ്യത്തെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിരുന്നില്ല. ആദ്യം ഞാൻ ഇംഗ്ലീഷ് പാട്ടെന്തോന്നാണ് വിചാരിച്ചത്. ഫസ്റ്റ് കേട്ടപ്പോഴത്തേക്ക് ഫ്ലൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു ഇംഗ്ലീഷ് പാട്ട് വരുന്നതായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കെല്ലാം അത് കറക്റ്റായി. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. നല്ല സിംഗിങ് സ്റ്റൈലുണ്ട്. വലിയ പ്രശ്നങ്ങളില്ല, ഇല്ലാതില്ല എന്നല്ല, വലിയ പ്രശ്നങ്ങളില്ലാതെ പാടാൻ കഴിയും. അങ്ങനത്തെ ഒരു ടാലൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് റിഫൈൻഡ് ആക്കിയൊക്കെ എടുത്താൽ ഇനിയും ബെറ്റർ ആകും. അപ്പോൾ ഒലിവിയ കെ മാണി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോടിന് 7 മാർക്ക്. ഒലിവിയ നന്നായി പാടി. ഒലിവിയ താങ്ക് യു. നമ്മൾ നമ്മുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ നമ്മുടെ വോയിസിലും റിഫ്ലക്റ്റ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഓപ്പൺ ത്രോട്ടഡ് അല്ല ശബ്ദം എന്നുള്ള രീതിയിൽ പോവാണ്. ഇറ്റ്സ് ക്ലോസ്ഡ്. അതുകൊണ്ട് തന്നെ ചില ഭാഗത്ത് ഈ രാഗം രാഗം മാലിനി മാലിനി മനസ്സിലായില്ലേ സംഗീതം അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരും. വെൻ യു നോട്ട് ഫുൾ ത്രോട്ടിൽഡ് ബട്ട് എക്സലൻറ്റ് സിംഗർ ആണ് ഒലിവിയ. ആൻഡ് ഐ വിൽ ഗിവ് യു 7.5 മാർക്സ്. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് അവിടെ നിന്നെത്തിയ ഒലിവിയ കെ മാണി, കൊള്ളാം, നല്ല പാട്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞു പേടിയുണ്ടെന്ന് പറഞ്ഞു, അത് മാറ്റണം. ഒലിവിയ ആദ്യം വരുമ്പോൾ ഞാൻ ഒരു കാര്യം ഗുണം ചെയ്യും, ഒരിക്കലും പാമ്പ് കടിക്കില്ല, കുഴിയിൽ വീഴില്ല, മുള്ളു കൊള്ളില്ല, അതുറപ്പാണ്. പക്ഷേ നമ്മൾ നേരെ വരുന്ന പാണ്ടിലൂറി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇങ്ങനെ നേരെ നമ്മൾ നേരെ സ്റ്റേജ് എന്ത് പേടിക്കാനും ഇവിടെ. അപ്പം ഞാൻ പറയാം, ഈ സ്റ്റേജ് നിങ്ങൾക്ക് തരുന്നത് നമ്മളെ വളർത്തുകയാണ്, നമുക്ക് ധൈര്യം തരികയാണ്, നമ്മുടെ കഴിവുകൾ ആരുടെ മുന്നിലും നമുക്ക് പ്രകടിപ്പിക്കാവുന്ന ഏത് വേദിയും ഫേസ് ചെയ്യാവുന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് തരികയാണ് യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ അതുണ്ടാക്കണം. നമുക്ക് നല്ല സൗണ്ടുണ്ട്, നന്നായി പാടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചു പോയാൽ എന്ത് ചെയ്യും? നമുക്കിത് ആരെയും പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു തട്ടകമാണ്, അത് നന്നായി ഉപയോഗിക്കുക. ഒരു തരത്തിലും ആരെയും പേടിക്കണ്ട, നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. 7 മാർക്ക്. ഒലിവിയ, കോഴിക്കോട് കോഴിക്കോടുകാരുടെ പ്രത്യേകത എന്താ? ഞാൻ ബേസിക്കലി കോഴിക്കോടുകാരിയല്ല, എൻ്റെ നാട് തിരുവല്ലുവാമലയാണ്, തൃശ്ശൂർ. പക്ഷെ കോഴിക്കോട് കുറച്ച് നാളായിട്ട് പഠിക്കില്ലേ? പഠിക്കുന്നില്ല. ഫുഡാവാം. ഫുഡാണ്? ശരി. അപ്പൊ കോഴിക്കോട് ഫുഡൊക്കെ കഴിക്കാറുണ്ടോ? കുഴപ്പമില്ല. പക്ഷെ എല്ലാ ഫുഡും കഴിക്കില്ല, കാരണം ഈ സൗണ്ടൊക്കെ പോവാതെ നോക്കണം എന്നൊക്കെയാണ് ജാസ് ചേട്ടൻ പറഞ്ഞ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? കാരണം ജാസ് ചേട്ടൻ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്, സൗണ്ടൊക്കെ പോകുന്നു പറഞ്ഞിട്ട്. ഉദ്ദേശിച്ച സമയത്തിലെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് ഏറ്റവും നല്ല മനുഷ്യരുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. കാരണം കോഴിക്കോടുകാർ ഏറ്റവും നന്നായിട്ട് കലാകാരന്മാരെ സ്നേഹിക്കാനും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ല, അതിന് നല്ല മനുഷ്യരും വരും. നല്ല മനുഷ്യർ എല്ലാ ക്വാളിറ്റി ഉള്ളവർ, നല്ല മനുഷ്യനാണെങ്കിൽ ഇത് പറ്റുള്ളൂ. അല്ല, ഞാൻ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലവും. പിന്നെ അതുപോലെ ഈ സംഗീതത്തിലാണെങ്കിലും നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അന്യം നിന്ന് പോകുവാൻ ചാൻസ് ഉള്ള ഒരുപാട് സംഗീത, പ്രത്യേകിച്ച് ഈ മാപ്പിളപ്പാട്ട്, അതുപോലെ അതുപോലത്തെ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞിടയ്ക്ക് ബൗൾ സിംഗേഴ്സ് എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പ്രത്യേകതരം പാട്ടുകാരുണ്ട്, നമ്മൾ നാടോടി പാട്ടുകാർ എന്നൊക്കെ പറയുന്ന പോലെ. അവരുടെ ഒരു പെർഫോമൻസ് ഈയിടെ കോഴിക്കോടാണ് അതിനൊരു വേദി ഉണ്ടായത് കേരളത്തിൽ. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കലാകാരന്മാരെ സ്നേഹിക്കാനും ആസ്വദിക്കാനും കഴിവുള്ള ആൾക്കാരാണ് കോഴിക്കോട്. അപ്പം കോഴിക്കോടിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഉത്തരവാദിത്വം ഒലിവിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിവുണ്ട്, പക്ഷേ നമ്മളുടെ ഒരു ആത്മവിശ്വാസം നമ്മളൊരുപാട് സഹായിക്കണം. അല്ലെങ്കിൽ ആത്മവിശ്വാസം, കഴിവ് കുറച്ച് കുറവാണെങ്കിലും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി മേളിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് ഉള്ള പ്രാക്ടീസ് ഉണ്ടാവട്ടെ, മനസ്സിന് ധൈര്യം ഉണ്ടാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കൈലേഷ്. അതുപോലെ തന്നെ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല മനുഷ്യരുള്ള തിരുവല്ലയിലാണ് കേട്ടോ, സംശയം വേണ്ട. അങ്ങനെ ജോൺ ചെറുതെങ്കിലും അല്ല, കൈലേഷിൻ്റെ നാടാണ് എൻ്റെ അതിൽ അടുത്ത് കിടക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീല് വേണ്ട. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിക്കാരും വളരെ നല്ലതാണ്, എനിക്ക് അവിടെ നിന്ന് 8 കിലോമീറ്റർ ഉള്ളൂ. ജോണി ചേട്ടൻ അവിടെയാണ്, തിരുവനന്തപുരം വളരെ ഗംഭീരമാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ട്രിവാൻഡ്രം, അതെനിക്കറിയാം. അങ്ങോട്ടായിരുന്നു വരുന്നത് ട്രിവാൻഡ്രം. കൊച്ചിയൊക്കെ എന്ന് വരും? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തിരുവനന്തപുരത്താണെങ്കിലും തിരുവല്ലയാണെങ്കിലും ചങ്ങനാശ്ശേരി ആണെങ്കിലും കൊച്ചിയിൽ വന്നിട്ടാണ് നമ്മൾ സിനിമ ചെയ്തതും സിനിമയും. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ പടങ്ങളുടെയും ഷൂട്ട് കൊച്ചിയിലാണ്. തീർച്ചയായിട്ടും ഈ എൻ്റെ അടുത്ത് വന്നപ്പോൾ മുതൽ ജോണിച്ചേട്ടൻ ചോദ്യങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇനി നമ്മൾ കുറച്ചു നേരം ജോണിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ? അറിയണ്ടേ? ആ ശരി, നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ എനർജി വേണം കേട്ടോ. നമ്മളിവിടെ ലൈറ്റ് മ്യൂസിക്കും നമ്മുടെ പഴന്തമി പാട്ടും ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് സ്ലോ ആയി പോയെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് എനർജി വേണ്ട യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ, വേണ്ടേ? കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടിച്ചുപൊളി പാട്ടും അല്ല അടിച്ചുപൊളി പെർഫോമൻസും നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പം വരുന്ന നെക്സ്റ്റ് പെർഫോമൻസ് അങ്ങനെ ആവട്ടെ. അപ്പോൾ ജോണിച്ചേട്ടൻ്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ അറിയണം അല്ലേ. ജോണിച്ചേട്ടൻ്റെ പുതിയ സിനിമ അടുത്ത മാസം തുടങ്ങാൻ പോവാണ്. ജോണിച്ചേട്ടൻ പറയോ, അവർ കേൾക്കട്ടെ. എൻ്റെ അടുത്ത സിനിമ ഈ പറഞ്ഞ പോലെ ആദ്യമായി ഞാനൊരു മോഹൻലാൽ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നു. അത് നമ്മുടെ ഹലോയൊക്കെ നിർമ്മിച്ച ജോയ് തോമസ്, ശക്തികുളങ്ങരയാണ് അതിൻ്റെ നിർമ്മാതാവ്. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരായ ഉദയകൃഷ്ണ സി വി കെ തോമസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അങ്ങനെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നു. കൊടകും കുറ്റിപ്പുറവുമായിട്ടായിരിക്കും അതിൻ്റെ ഷൂട്ടിങ്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു മലബാർ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ആ സിനിമയ്ക്ക് ഉണ്ടാവും. ഈ കൊടകും കുറ്റിപ്പുറം രണ്ടും കായാണ്, അതെന്താണ്? ഏ, കൊടകും കുറ്റിപ്പുറം അല്ല, കിടക്കട്ടെ, കോട്ടയം വെക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഒന്നും പറഞ്ഞു വെച്ചാൽ, എനിക്ക് ഒരു ഇപ്പം ഈ ലാലേട്ടനെ പോലൊരു നടനെ വെച്ചിട്ട് ഒരു സിനിമയാകുമ്പോൾ അങ്ങ് മാക്സിമം ഹ്യൂമർ ഉണ്ട് ആ സിനിമയിൽ. പിന്നെ കാര്യത്തെ പോലെ പിന്നെ ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണണം, നിങ്ങൾ നല്ല പബ്ലിസിറ്റി അതിന് കൊടുക്കണം. വരുമ്പോൾ എല്ലാവരും കാണുക, അതായത് തിയേറ്ററിൽ തന്നെ പോയി കാണണേ എല്ലാവരും. കാരണം ഈ ജോണിച്ചേട്ടൻ്റെ എല്ലാ സിനിമകളുടെയും ഏറ്റവും പ്രത്യേകത, പ്രത്യേകിച്ച് സി ഡി മൂസ പോലുള്ള എല്ലാ സിനിമകളും ശ്രദ്ധിച്ചാൽ കോമഡിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയായിരിക്കും. കാരണം നമ്മൾ കാണാത്ത ഭയങ്കര രസകരം, അതായത് വിത്തൗട്ട് ഡയലോഗിൽ പോലും നമുക്ക് ചിരിക്കുക. പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, എനിക്ക് ഭയങ്കര ജോണിച്ചേട്ടൻ്റെ, കാരണം പാട്ടിൽ പോലും നമുക്ക് ചിരി ഭയങ്കരമായിട്ട് വരുന്ന കോമഡി വർക്കൗട്ട് ചെയ്യുന്ന വിഷ്വൽസാണ്. അപ്പം എനിക്ക് തോന്നുന്നു സ്പെഷ്യലി മലയാളത്തിൽ ലാലേട്ടൻ ചെയ്യുന്ന, ലാലേട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ടൊരു സിനിമ ചെയ്യണം. അപ്പോൾ ലാലേട്ടനെ ഭയങ്കരമായി നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ള ഹ്യൂമർ ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ലൈറ്റ് മ്യൂസിക് റൗണ്ടിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് നേടിയിരിക്കുന്ന മാർക്സ് 21.5 out of 30. ഇന്നത്തെ ഈ എപ്പിസോഡ്, മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഒത്തിരി നല്ല പെർഫോമൻസസുമായി നാളെ കാണും വരേക്കും.